ഇത് ആ തകർപ്പനായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ നമ്മുടെ 9th എപ്പിസോഡിലാണ് ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് അല്ലേ. നമ്മൾ ഇത്രയും എപ്പിസോഡ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ തന്നെ എല്ലാവർക്കും നമ്മുടെ ബേസിക്സ് ഒക്കെ അടിപൊളിയായിട്ട് സെറ്റാക്കി തുടങ്ങിയിട്ടുണ്ടാവുമെന്ന് വെച്ചിട്ടറിയാം. അപ്പോൾ ഇന്ന് നമ്മളിതാ നമ്മുടെ 9th എപ്പിസോഡിലാണ് ഇത് നിൽക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഇനി എന്തായിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലേ. നമ്മുടെ ബേസിക്സിന് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്ന് എന്തായിരിക്കും മിസ് വന്നിട്ടുള്ളത്, ഇന്ന് എന്ത് പറഞ്ഞു തരാനായിരിക്കും. മകളെ, നമ്മൾ എത്ര വലുതായാലും നമുക്ക് ഭയങ്കര ഡൗട്ടാണ് ചിലതരം നമ്പേഴ്സിന് കാണുമ്പോൾ അല്ലേ. നമ്മൾ സാധാരണ ഒറ്റയ്ക്കൊക്കെ നിൽക്കുന്ന നമ്പേഴ്സിന് കാണുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ വല്ല പോയിൻറ്റോ വല്ല ഡിവിഷനോ ഫ്രാക്ഷനോ നെഗറ്റീവോ ഒക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാണ് അല്ലേ. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്ന ഒരു നമ്പറാണ് ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഫ്രാക്ഷൻ ടൈപ്പിലുള്ള നമ്പേഴ്സിനെ നമ്മൾ അഡീഷൻ ചെയ്യാനും സബ്ട്രാക്ഷൻ ചെയ്യാനൊക്കെയായിട്ട് ബട്ടർഫ്ലൈ മെത്തേഡിലൂടെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇവരുടെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും, അപ്പം അതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുട്ടി വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എങ്ങനെയാണ് നമ്മൾ ഫ്രാക്ഷൻ നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ ഫ്രാക്ഷനിലുള്ള നമ്പേഴ്സിനെ ഡിവിഷൻ ചെയ്യുന്നത് എന്നൊന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് എങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമ്മുടെ കയ്യിൽ രണ്ട് ഫ്രാക്ഷൻസ് ഉണ്ട്. അപ്പോൾ രണ്ട് ഫ്രാക്ഷൻ ആയിട്ടുള്ള നമ്പേഴ്സാണ്, അവരെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വളരെ സിമ്പിളാണ്. ന്യൂമറേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം, ഡിനോമിനേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പോൾ ജനറലി നമ്മൾ പറയുകയാണെങ്കിൽ എ ബൈ ബി എന്ന് പറയുന്ന ഒരു ഫാക്ടറും ഉണ്ട്, സി ബൈ ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാക്ടർ നമ്പറും ഉണ്ട്. ഇവ രണ്ടുപേരും ഫ്രാക്ഷൻ നമ്പേഴ്സാണ്, രണ്ട് ഫ്രാക്ഷൻ നമ്പേഴ്സാണ്, രണ്ട് ഭിന്ന സംഖ്യകളാണ്. ഈ രണ്ട് ഭിന്ന സംഖ്യകൾ നമുക്ക് എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് മാത്രം ചെയ്താൽ മതി, ന്യൂമറേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക, ദാറ്റ് ഈസ് എ ഇൻറ്റു സി ചെയ്യുക, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക, ദാറ്റ് ഈസ് സി ഇൻറ്റു ഡി. അപ്പം ന്യൂമറേറ്റേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക, സംഭവം അവിടെ കഴിഞ്ഞു. അത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രാക്ഷൻ ടൈപ്പിലുള്ള നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട്. അപ്പോൾ ഇതാ ഇവിടെ 2/3/5 ചെയ്യുമ്പോൾ അപ്പോൾ എന്തായിരിക്കും ആൻസർ എന്ന് പറയുന്നത്, വളരെ സിമ്പിളാണ്. 2 × 3 ചെയ്യുക, ഡിവൈഡഡ് ബൈ എന്തായിരിക്കും, 3 × 5 ആയിരിക്കും, വിച്ച് ഇസ് ഈക്വൽ ടു 6/15 ആണ്. 6/15 നമ്മൾ 3 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 2/5 ആയിരിക്കും, 2/5 ആയിരിക്കും. ദെൻ അഗെയിൻ 2/5 × 3/4 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, 2 × 3 / 5 × 4 വിച്ച് ഇസ് ഈക്വൽ ടു 6/ എന്തായിരിക്കും, 20 ആയിരിക്കും വരിക. 6/20 നമ്മൾ 2 ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, 3/10 എന്ന് വരും, 3/10 ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ വളരെ സിമ്പിളാണ്, ന്യൂമറേറ്റേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്റേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക, പ്രശ്നം കഴിഞ്ഞു. ഇനി ഡിവിഷനിലേക്ക് വരുമ്പോൾ എന്താണ് ഉണ്ടാവുക, ഡിവിഷൻ വരുമ്പോൾ എല്ലാവർക്കും ഒരു കൺഫ്യൂഷനാണ്, രണ്ട് നമ്പേഴ്സിനെ ഡിവിഷൻ ചെയ്യണം. അതായത് എ ബൈ ബി എന്ന് പറയുന്ന നമ്പറിനെ ഞാൻ സി ബൈ ഡി എന്ന് പറയുന്ന വേറൊരു നമ്പർ വെച്ച് എനിക്ക് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ആകെ രണ്ട് ന്യൂമറേറ്റർ ഉണ്ട്, രണ്ട് ഡിനോമിനേറ്റർ ഉണ്ട്, എങ്ങനെയാണ് മിസ്സേ ഞാനിതിനെ ഡിവിഷൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ വളരെ സിമ്പിളാണെന്ന് മിസ് പറഞ്ഞല്ലോ, ആ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് ഈ ഡിവിഷനിലേക്ക് കൊണ്ടുവരാം. ആ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡിവിഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും യൂസിങ് റെസിപ്രോക്കൽ അഥവാ വ്യുൽക്രമം. വ്യുൽക്രമം അഥവാ റെസിപ്രോക്കൽ എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കില്ലേ. എന്താണ് റെസിപ്രോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു നമ്പറുണ്ട്, അപ്പോൾ ഇവിടെ സി ബൈ ഡി എന്ന് പറയുന്ന നമ്പറിൻ്റെ റെസിപ്രോക്കൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്താണ് റെസിപ്രോക്കൽ അഥവാ വ്യുൽക്രമം. വ്യുൽക്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉള്ള ആളിനെ ഒന്ന് തിരിച്ചിടുക, ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ എന്ത് ചെയ്യുക, ഒന്ന് ഫ്ലിപ്പ് ചെയ്യുക, ഒന്ന് തിരിച്ചിടുക. അപ്പോൾ സി ബൈ ഡിയുടെ റെസിപ്രോക്കൽ എന്തായിരിക്കും, ഡി ബൈ സി ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1/2 റെസിപ്രോക്കൽ എന്തായിരിക്കും, 2/1 ആയിരിക്കും. ഇനി 2/5 റെസിപ്രോക്കൽ എന്തായിരിക്കും, 5/2 ആയിരിക്കും. സിമ്പിൾ. അപ്പോൾ ഇവിടെ എന്താ ഇനി ഈ റെസിപ്രോക്കൽ എന്താ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തെ ഫ്രാക്ഷനെ നമ്മൾ അങ്ങനെ തന്നെ എഴുതി, എന്നിട്ട് നമുക്ക് ഡിവിഷൻ ആയിരുന്നല്ലോ, ആ ഡിവിഷനെ നമ്മൾ മാറ്റി മൾട്ടിപ്ലിക്കേഷൻ ആക്കി. മൾട്ടിപ്ലിക്കേഷൻ ആക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, താഴെയുള്ള നമ്മുടെ ഫ്രാക്ഷനെ ഉണ്ടല്ലോ, ഇനി മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ ഇതിൻ്റെ വ്യുൽക്രമം അഥവാ റെസിപ്രോക്കൽ കൊണ്ടാണ്. സി ബൈ ഡിയുടെ റെസിപ്രോക്കൽ എന്താണ്, ഡി ബൈ സി. സിമ്പിൾ. അപ്പോൾ ഇനി എന്ത് ചെയ്താൽ മതി, എ ഇൻറ്റു ഡി ഡിവൈഡഡ് ബൈ ബി ബൈ സി. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ 1/3 / 2/5 ആയിരുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിന് നമ്മൾ എന്താ ചെയ്യുക, 1/3 അങ്ങനെ തന്നെ എഴുതാം, ഡിവിഷൻ മാറി മൾട്ടിപ്ലിക്കേഷനായി, 2/5 റെസിപ്രോക്കൽ, 2/5 റെസിപ്രോക്കൽ എന്താണ്, 5/2 ആണ്. ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടു. ഇനി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മുടെ ആൻസർ ആയി ഇപ്പോൾ എന്തായിരിക്കും ആൻസർ, മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 × 5 / 3 × 2, ദാറ്റ് ഈസ് 5/6. ഇത്രയേ ഉള്ളൂ.
ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഡിവിഷൻ. അപ്പോൾ ഡിവിഷൻ എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? ഇവിടെ മൾട്ടിപ്ലിക്കേഷനായി മാറി യൂസിങ് റെസിപ്രോക്കൽ മെത്തേഡ്. റെസിപ്രോക്കൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏതൊരു ഡിവിഷനെയും എന്താക്കിയിട്ട് മാറ്റാം, മൾട്ടിപ്ലിക്കേഷൻ ആക്കിയിട്ട് മാറ്റാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 1/2 / 2/5 എന്തായിരിക്കും? ഇതേപോലെ എന്താണ് 1/2 × 2/5 റെസിപ്രോക്കൽ എന്താണ്? 5/2. 2/5 റെസിപ്രോക്കൽ എടുക്കുക, ദാറ്റ് ഈസ് എന്താണ്? 5/2. അപ്പോൾ 1/2 × 5/2 എന്നാണ്. സോ നമ്മുടെ ആൻസർ എന്തായിരിക്കും? 5/4 ആയിരിക്കും. 5 × 1 = 5, 2 × 2 = 4. ഇനി അടുത്ത എന്തായിരിക്കും? 2/3 × 3/9 എന്ന് പറയുമ്പോഴോ, 2/3 × 3/9 റെസിപ്രോക്കൽ എടുക്കുക. 3/9 റെസിപ്രോക്കൽ എന്താണ്? 9/3, വിച്ച് ഇസ് ഈക്വൽ ടു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 9/3 എന്നാണ് അല്ലേ. അപ്പം ഈ 3-നെയും ഈ 9-നെയും എനിക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ത് വരും? 3 വരും. 2 × 3 = 6 ആണ്. 6/3 വിച്ച് ഇസ് ഈക്വൽ ടു 2. 2 എന്നായിരിക്കും എൻ്റെ ആൻസർ എന്ന് പറയുന്നത്. 2 ആയിരിക്കും എൻ്റെ ആൻസർ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മക്കളെ, ഇതാ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ. 1/4 / 4/5 എന്തായിരിക്കും എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും എന്നുള്ളത് മിസ് നോട്ടുകൾ എല്ലാവരും താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, നമ്മുടെ കൽക്കി സീരീസിലൂടെ നമ്മൾ ഫ്രാക്ഷൻ മെത്തേഡ്സിൻ്റെ അഡീഷനും സട്രാക്ഷനും ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇതിൻ്റെ ആൻസർ എന്ത് ചെയ്യുക? എല്ലാവരും താഴെ നിന്ന് കമൻറ്റ് കൂടി ചെയ്യുക.